വി ക്യാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെ വൈകാരികമായി പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം നമ്മുടെ പരീക്ഷകൾ പുരോഗമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇന്നലെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കുന്നില്ല എന്നുള്ളത് തന്നെ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അത്ര ശുഭകരം അല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് കോവിഡ് വ്യാപനം വളരെയധികം രൂക്ഷമായ സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ പരീക്ഷ മാറ്റിവെക്കുകയും പരീക്ഷ റദ്ദാക്കുകയും ചെയ്യുന്ന വാർത്തകൾ തുരുതുര പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ കേരളം തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നപ്പോൾ ഇന്നലെ ഹൈക്കോടതിയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് മാറ്റം തീർച്ചയായിട്ടും ഏറെയും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്ക് ആൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും കോവിഡ് വ്യാപനം കണക്കിലെടുത്തുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കുന്നു അതിൽ മഹാരാഷ്ട്ര ഒഡീഷ ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകൾ നീട്ടിവെക്കുന്നത് കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പരീക്ഷകൾ നീട്ടിവെക്കുവാൻ തീരുമാനിച്ചു എന്നാൽ കേരളം കർണാടക ആന്ധ്രാപ്രദേശ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിശ്ചയിച്ച തീയതിയിൽ തന്നെ പരീക്ഷകൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഗുജറാത്ത് ഗോവ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങൾ പുരോഗമിക്കുകയാണ് കോവിഡ് വ്യാപനത്തിൻ്റെ സാധ്യത വളരെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പശ്ചിമബംഗാളും ഒരു പഴയ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത നിലപാടുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത എന്നാൽ പഞ്ചാബ് ഹരിയാന തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ എസ് പരീക്ഷകൾ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് പ്ലസ് ടു പരീക്ഷകൾ മാത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ തന്നെ കൃത്യമായിട്ടുള്ള തീരുമാനം കേരളത്തിൻ്റെ ഗവൺമെൻറ് എടുത്തു അതിൻ്റെ വീഡിയോ നിങ്ങളിതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സന്ദർശിക്കാവുന്നതാണ് പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അങ്ങനെ ചിന്തകൾ വല്ലതും ഉണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്കുക അതിൽ യാതൊരു തീരുമാനവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടത് ഇല്ല എന്നാലും ഞങ്ങൾ പല വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ മിക്കവാറും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എത്രയും പെട്ടെന്ന് നടത്തി തീർക്കുന്നതിനോടാണ് താല്പര്യമെന്നും അറിയുവാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഇന്നലെ തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയിലെടുത്ത ഒരു നിലപാട് മാറ്റം എല്ലാ വിദ്യാർത്ഥികളെയും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കേരളത്തിലെ തമിഴ്നാട്ടിലെ കോളേജുകളിൽ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മാത്രം പരീക്ഷ നടത്തിക്കൊണ്ട് മറ്റെല്ലാ സെമസ്റ്ററുകളിലെയും പരീക്ഷ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് മുഴുവൻ വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതും അതായത് ഓൺലൈനായിട്ടെങ്കിലും മറ്റ് സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ ഒരു കാരണവശാലും മാർഗ്ഗ ദാനമായി നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിച്ച് വിടില്ല എന്നുള്ളൊരു നിലപാടാണ് കേരള തമിഴ്നാടിലെ സർക്കാർ എടുത്തിരിക്കുന്നത് അത് വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകാൻ വേണ്ടി പോകുന്നത് കാരണം കേരളത്തിൽ നടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ തമിഴ്നാട് സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാർ ഇന്നലെ എടുത്ത ഈ തീരുമാനം കേരളത്തിലെ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ശക്തമായി തിരിച്ചടി തന്നെയാണ് കാരണം ഈ പരീക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കി അവസാന സെമസ്റ്റർ ഒഴിച്ച് ബാക്കി മുഴുവൻ സെമസ്റ്റർ പരീക്ഷകളും ഒഴിവാക്കി വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് വിടാൻ ഒരു തീരുമാനമായിരുന്നു മിനിഞ്ഞാന്ന് വരെയും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇന്നലെ വളരെ പെട്ടെന്ന് നിലപാട് മാറ്റിക്കൊണ്ട് ഈ സെമസ്റ്റർ പരീക്ഷ ഓൺലൈനായിട്ടെങ്കിലും പരീക്ഷ വിദ്യാർത്ഥികൾ എഴുതണം കാരണം എനിക്ക് തോന്നുന്നു ആ സെമസ്റ്ററിന്റെ പരീക്ഷ ഇല്ല എന്ന് അറിഞ്ഞപ്പോഴത്തേന് ഈ പുസ്തകവും ബുക്കും ഒക്കെ എടുത്ത് ആഗ്രഹിക്കാർക്ക് വിട്ട് ആൾക്കാരൊക്കെ കേണു അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ സെമസ്റ്റർ പരീക്ഷ എങ്ങനെ ഓൺലൈനായിട്ടൊക്കെ എഴുതണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ പക്ഷേ ഓൺലൈനായിട്ട് പോലും എഴുതാനായിട്ട് വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുക്കാൻ പാഠപുസ്തകങ്ങൾ പോലും ഇല്ല എന്നാണ് നമ്മൾ പല വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് തീർച്ചയായിട്ടും തമിഴ്നാട് സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റം ശക്തമായ പ്രതിഷേധത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ടെന്തായാലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പല നിലപാട് മാറ്റങ്ങളും പല സംസ്ഥാന സർക്കാരുകളും എടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റത്തിൽ കേരളം എന്തായാലും പോകാൻ നിലവിൽ സാധ്യതയില്ല കാരണം കേരളത്തിൽ പരീക്ഷകളൊക്കെ എല്ലാ പരീക്ഷകളും കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും കോളേജ് പരീക്ഷകളും കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ തീർത്തിയായ കൃത്യമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് താമസിക്കും എല്ലാവർക്കും ബൈ